മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറയ്ക്കെതിരായ കേസിൽ കേരള പോലീസിന് കനത്ത തിരിച്ചടി. ഷാജന്റെ പരാമർശത്തിൽ SC ST പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഷാജൻ സ്കറയുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഷാജൻ സ്കറയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി നടത്തിയത് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളാണ്. മാത്രമല്ല, എങ്ങനെ SC ST പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകും എന്നും കോടതി വാക്കാൽ ചോദിക്കുകയുമുണ്ടായി. എന്തെല്ലാമാണെന്ന് പരമോന്നത നീതിപീഠത്തിന് മുൻപാകെ ഈ കേസ് പരിഗണിക്കുമ്പോൾ സംഭവിച്ചത്. ലക്ഷ്മി, PV ശ്രീനിജന്റെ പരാതിയിലാണ് ഇത്തരം ഒരു നിരീക്ഷണം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. സുപ്രീംകോടതി ഈ വിഷയത്തിൽ മനഃപൂർവ്വം ഒരു ജാതിയാഠ്യ അധിക്ഷേപം നടത്തുന്നതിനുള്ള നീക്കം നടത്തി എന്ന് തെളിയിക്കത്തക്ക വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് നിരീക്ഷിച്ചത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നിയമത്തിൻ്റെ പ്രത്യേക ഇത് സംബന്ധിച്ച 3-ാം വകുപ്പ് പ്രകാരം പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിലുള്ള ഈ വകുപ്പ് പ്രകാരം നിഷ്കർഷിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സുപ്രീംകോടതി നിരീക്ഷിക്കുകയും സയൻസ്കറയുടെ അറസ്റ്റ് തടയുകയും ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് തടയുന്നത് ഇനി അടുത്ത് കേസ് അടുത്തത് പരിഗണിക്കുന്ന ദിവസം വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കൃത്യമായൊരു റിലീഫ് തന്നെയാണ് ഇപ്പോൾ സയൻസ്കറയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് എന്തെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ SC ST അതിക്രമ കേസുകൾ എടുക്കരുത് അല്ലെങ്കിൽ ചാർജ് ചെയ്തരുത് എന്ന ചില നിഷ്കർഷകൾ മുൻപ് പലപ്പോഴും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ ഒരു പിന്നാലെ വന്ന ഒരു വിധി എന്ന രീതിയിൽ കൂടി ഇതിനെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അനാവശ്യമായി ഇത്തരം കേസുകളിലൂടെ വേട്ടയാടുന്ന അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ വേട്ടയാടാനുള്ള നീക്കത്തിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീത് തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ കേസിൽ SC ST അതിക്രമ വിഷയങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന് തന്നെ കൃത്യമായി കൈക്കൊണ്ടാണ് അറസ്റ്റ് തടയുകയും ഈ അടുത്ത കേസ് പരിഗണിക്കുന്ന ദിവസം വരെ അറസ്റ്റ് ചെയ്തിരുന്ന നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.